നമുക്കിന്ന് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു മാഗി ബീഫ് മസാല തയ്യാറാക്കിയാലോ. ഹായ്, ഞാൻ പൊന്നു. വെൽക്കം ടു അഡാർ കിച്ചൺ. അതിനായിട്ട് ഞാൻ ഒരു സവാളയാണ് എടുത്തത്. അതൊന്ന് ക്യൂബ്സായിട്ട് അരിഞ്ഞെടുക്കാം. അതിനുശേഷം ഒരു ക്യാപ്സിക്കം എടുത്തു. അതിൻ്റെ ആ നടുഭാഗത്തെ അരി കളഞ്ഞിട്ട് അതുകൂടി ഒന്ന് ക്യൂബായിട്ട് അരിഞ്ഞെടുക്കണം. ക്യൂബ്സായിട്ട് വേണം നമ്മളിത് അരിഞ്ഞെടുക്കാൻ. ഇതിപ്പോൾ ഞാൻ എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മളിതിനായിട്ട് ചിക്കൻ നൂഡിൽസാണ് മാഗിയുടെ എടുത്തിട്ടുള്ളത്. തലേദിവസം കറി വെച്ച ബീഫിൻ്റെ ബാക്കിയും. ഇനി നമുക്ക് ഒരു ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടാവുമ്പം നമ്മൾ അരിഞ്ഞ് വെച്ച സവാളയും ക്യാപ്സിക്കവും ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് വഴണ്ടൊന്നും പോവണ്ട. ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു പച്ചി ഒന്ന് മാറിയാൽ മാത്രം മതി. അതിനുശേഷം കറി വെച്ചിരുന്ന ബീഫ് കറി കൂടി ചേർത്ത് കൊടുത്തു. ബീഫ് കൂടി ചേർത്ത് അതിൻ്റെ ആ കറിയുടെ ആ ഒരു ഗ്രേവി ജസ്റ്റ് ഒന്ന് വറ്റി വരണം. അത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആ ഒരു ഡ്രൈ ഒരു ഇത് വരും ബീഫിന്. അപ്പം ആ സമയത്ത് നമ്മൾ മാഗിയുടെ 1 കവർ മസാല ചേർത്ത് കൊടുക്കണം. നമ്മളിപ്പം ഒരു വലിയ ഫാമിലി പാക്കറ്റിൻ്റെ 2 സെറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. 2 സെറ്റിൻ്റെ 1 മസാല കവർ മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കാരണം ഓൾറെഡി നമ്മൾ ബീഫ് വേവിച്ചപ്പം മസാല ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഓവർ മസാലയുടെ ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ 1 മസാല മാത്രം ചേർക്കുന്നത്. ഇതിനിയും ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ആ എണ്ണയിലൊക്കെ കിടന്നൊന്ന് ഫ്രൈ ആയപ്പോൾ ഞാൻ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ നൂഡിൽസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവൂ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഗ്രേവിയിലൊക്കെ ഉപ്പുള്ളതുകൊണ്ട് ഉപ്പ് ചേർത്തിട്ടില്ല. എങ്കിലും 1/4 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി. 1/4 ടീസ്പൂൺ മാത്രം ഉപ്പ് ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനെയും നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം മാത്രമേ നൂഡിൽസ് ഇട്ട് കൊടുക്കാവൂ. നമ്മൾ നൂഡിൽസിന് വേകാൻ ഉള്ള വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഒരുപാട് ഒഴിച്ചാൽ നൂഡിൽസ് അങ്ങ് കുഴഞ്ഞു പോകും. നമ്മളിങ്ങനെ 1/4 ഗ്ലാസ് ഒഴിക്കുന്നതെങ്കിൽ നമുക്ക് കുഴയാതെ പെർഫെക്റ്റായിട്ട് തന്നെ നമ്മുടെ നൂഡിൽസ് കിട്ടും. നമ്മുടെ കറി ദേ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതേ 2 സെറ്റ് നൂഡിൽസാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഉടച്ചിട്ടൊന്നുമില്ല, അങ്ങനെയും അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനി ഈ ഗ്രേവിക്കകത്ത് കിടന്ന് ഒന്ന് വെന്ത് ഉടഞ്ഞോളും. ഓക്കെ, ദേ നമ്മുടെ നൂഡിൽസ് ദേ ഗ്രേവിയിൽ കിടന്ന് എല്ലാം ജോയിൻസ് എല്ലാം വിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും നമ്മുടെ ദേ മാഗി ബീഫ് മസാല ദേ ഇപ്പം റെഡി. നമുക്കിനി 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. നമ്മളിത് സോയാ സോസും ടൊമാറ്റോ സോസുമാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ചേർത്തു. അതിനുശേഷം എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. എല്ലായിടത്തും ആ സോസൊക്കെ ഒന്ന് പെരട്ടി എടുക്കണം. നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ള ഒരു മാഗി ബീഫ് മസാലയാണ്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മല്ലിയിലയോ പുതിനയിലയോ ആണ്. ഞാനിപ്പം പുതിനയിലയാണ് ചേർക്കുന്നത്. പുതിനയില കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മാഗി നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ദേ ഒട്ടിയൊന്നും പിടിച്ചിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൻ്റെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. അപ്പം ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിക്കോളും. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.